ഹലോ എവരിവൺ, എക്സ്പോണൻസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെ വാട്സാപ്പ് സ്റ്റാറ്റസ് ക്വാളിറ്റി ലോസ് ഇല്ലാതെ എച്ച് ഡിയിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് സോഫ്റ്റ്വെയർസ് ആണ്, എഡിറ്റിങ്ങിന് പ്രീമിയർ പ്രോയും പിന്നെ കംപ്രഷന് ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് ഫോണിലെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ വീഡിയോ. നമുക്ക് ഇതിൻ്റെ ഫയൽ സൈസ് നോക്കാം. ഇത് 102 MB ആണ് ഇവരെ ഇതിൽ കാണിക്കുന്നത്. അത് 55 സെക്കൻഡോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 30 സെക്കൻഡ് ലിമിറ്റ് നമുക്ക് വാട്സാപ്പിൽ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 45-50 MB റേഞ്ചിൽ വരേണ്ടതാണ്. ഇതിപ്പോൾ നമുക്ക് നേരെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു 30 സെക്കൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രിമ്മാക്കി വന്നിട്ടുണ്ട്. അത് 6.5 MB ആണ് പറയുന്നത്. മാത്രമല്ല ഇതിപ്പോൾ പോർട്രേറ്റിലായിട്ടാണ് കിടക്കുന്നത്, അപ്പോൾ നമ്മൾ അത്ര ഡീറ്റെയിൽ മിസ് ചെയ്യും. അപ്പോൾ ഫുൾ ക്വാളിറ്റിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് ഞാൻ ഡെസ്ക്ടോപ്പിൽ ഈ വീഡിയോ ഫയൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് തോന്നുന്നുണ്ടാവും. ഇത് 30 FPS ഷൂട്ട് ചെയ്തത്, ഫോണിലെടുത്താണ്. അപ്പോൾ അത് പ്രീമിയർ പ്രോയിൽ ഇട്ട് നിങ്ങൾക്ക് 60 FPS എങ്ങനെ നോക്കാം. ഇനി പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്യാം. അതിൽ ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നെയിം HD FPS സ്റ്റാറ്റസ്. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോ ഫയല് അതിൻ്റെ മീഡിയ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിന്മേ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് പ്രിവ്യൂ വരും. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം ഇവിടെ തന്നതിന്. ഇപ്പോൾ 30 സെക്കൻഡ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഈ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഐ പ്രസ് ചെയ്യാം, ഇൻ പോയിൻ്റ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ മാർക്ക് ഇൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് 30 സെക്കൻഡ് സ്റ്റില്ലാവണവരെ നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ബ്ലൂ ഇൻഡിക്കേറ്ററിൽ ഈ ടൈമറിൽ കാണാം എത്ര സെക്കൻഡ് പോകുന്നുണ്ട്. അപ്പോൾ 30 സെക്കൻഡ് ഫില്ല് ആകുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഔട്ട് പോയിൻ്റ് സെറ്റ് ചെയ്യാം. ഇനി വീഡിയോമേ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് സീക്വൻസിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഇത് പ്രൊജക്ട് ഫയലിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീക്വൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, സീക്വൻസ് സെറ്റിങ്സ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യുന്നത് 30 ഫ്രെയിംസിലാണ് എടുക്കുന്നത്, അത് 60 ഫ്രെയിംസിലേക്ക് ആക്കണം. പിന്നെ വീഡിയോൻ്റെ ഫ്രെയിം സൈസ് ഇതിൽ ഡീഫോൾട്ടായിട്ട് 1080p റെസൊല്യൂഷൻ്റെ കിടക്കുന്നത്. അപ്പോൾ ഫോണിലേക്ക് ഇടുമ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ട് വരണം. അപ്പോൾ ഫോണിൻ്റെ റെസൊല്യൂഷൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഫോണിൽ ഫുള്ള് ഫില്ലായി നിൽക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി. ഇതെൻ്റെ റെഡ്മി നോട്ട് 8 പ്രോയിലാണ് ഷൂട്ട് ചെയ്ത വീഡിയോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ നോക്കാം. നിങ്ങളുടെ ഏതാ ഫോൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം. അപ്പോൾ 2340x1080 ആണ് വരുന്നത്. അപ്പോൾ 2340 എന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റാണ്. അപ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ട് വരണമെങ്കിൽ ഇത് അവിടുത്തെ ഫ്രെയിം സൈസ് ഹൊറിസോണ്ടിൽ കൊടുക്കണം. പിന്നെ ഈ വാല്യൂ നമുക്ക് വെർട്ടിക്കലിൽ കൊടുക്കണം.
ഇത് രണ്ടും ഓക്കെ ആയി കഴിഞ്ഞാൽ 6:13 എന്ന് പറഞ്ഞ റേഷ്യോ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ സീക്വൻസ് 60 FPS ആയിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ വീഡിയോ 60 FPS ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ഫയലിൽ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ടൈം ഇൻട്രോപ്പുലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫ്രെയിം സാമ്പിളിംഗ് മാറ്റി ഒപ്റ്റിക്കൽ ഫ്ലോ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നെ അതിൽ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇവിടെ റെഡ് ഫയൽസാണ് വന്നിരിക്കുന്നത്, അത് റെൻഡർ ചെയ്യാൻ ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂസ് ഒന്ന് റെൻഡർ ചെയ്ത് തരും. ഓക്കെ, നമ്മുടെ റെൻഡറിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വീഡിയോ റൊട്ടേറ്റ് ചെയ്യാം. അതിനായി വീഡിയോ ക്ലിക്ക് ചെയ്യുക, എഡിറ്റിങ്ങിലേക്ക് പോവുക, എഫക്ട്സ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടാബ് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അതിൽ ഈ മോഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസിൻ്റെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞ സെറ്റിങ്സ് കാണാം. അതിൽ 0 degree ഡബിൾ ക്ലിക്ക് ചെയ്യാം, 90 degree ആക്കാം. അപ്പോൾ റൊട്ടേഷനായി. ഇനി അതൊന്ന് സ്കെയിൽ ചെയ്ത് ആ ബ്ലാക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. ഓക്കെ, അത് ഫില്ലായി. ഇനി ജസ്റ്റ് എൻ്റർ അടിച്ച് റെൻഡർ. ഓക്കെ, വീഡിയോ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പോർട്ട് എടുക്കാം. ഇതിൽ നമ്മൾ ഇതിൻ്റെ ബിറ്റ് റേറ്റ് ഒരു മിനിമം 10 MB എങ്കിലും ഉണ്ടോയെന്ന് നോക്കണം. അതിലും കുറവിട്ട് കഴിഞ്ഞാൽ നല്ല റെസൊല്യൂഷൻ ലോസ് തോന്നും. പിന്നെ ഇതിൽ ടൈം ഇൻ്റർപോളേഷനിൽ ഒപ്റ്റിക്കൽ ഫ്ലോ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഒപ്റ്റിക്കൽ ഫ്ലോ എസ്റ്റിമേറ്റഡ് ഫയൽ സൈസ് ഒരു 25 MB പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് നെയിം ഞാൻ കൊടുക്കാം, 60 FPS. ഓക്കെ, ഇനി ഞാൻ എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒപ്റ്റിക്കൽ ഫ്ലോ ചെയ്ത വീഡിയോ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീമിയർ പ്രോ ക്ലോസ് ചെയ്യാം. ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് കംപ്രഷന് യൂസ് ചെയ്യേണ്ടത്. അത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ്, അവിടുന്ന് ഡൗൺലോഡ് ചെയ്താലും. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഫയല് ഇതിലേക്ക് ലോഡ് ചെയ്യാം. ഇതിൽ വീഡിയോ എന്ന് പറഞ്ഞ ടാബിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിതിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാനൊരു പ്രീസെറ്റായി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലത്തെ സെറ്റിങ്സ് ഞാൻ പറയാം. നമ്മൾ വാട്സാപ്പിൽ ഉപയോഗിക്കുന്നത് H.264 എന്ന് പറഞ്ഞ വീഡിയോ കോഡൊക്കെയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ ക്വാളിറ്റിയിൽ RF വാല്യൂ ഒരു 25 റേഞ്ചിലൊക്കെ ഇടാം. നിങ്ങൾക്ക് ഫയൽ സൈസ് തീരെ കൂടുതൽ വരികയാണെങ്കിൽ ഈ വാല്യൂ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കൂട്ടിയാൽ മതി. അതിൽ ആ സ്ലൈഡറിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലോവർ ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 25 റേഞ്ചിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്. പിന്നെ എൻകോഡർ പ്രീസെറ്റ് അൾട്രാ ഫാസ്റ്റ് ഇട്ടോ, ഫാസ്റ്റ് ഡീ കോഡും ചെക്ക് ചെയ്തോ. ഇതിൽ മെയിനായിട്ട് വരുന്നതാണ് ഈ കമാൻഡ് ലൈൻ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ കൊടുക്കുന്ന ഈ സെറ്റിങ്സ്. ഈ സെറ്റിങ്സ് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്താലാണ് ഞാൻ കാണിക്കുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി ഇതിൽ ഓഡിയോ സെറ്റിങ്സിൽ ഓട്ടോ പാസ് ത്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാം. കാരണം വേറെ ഏത് കോഡൊക്കെ ഉപയോഗിച്ചാലും ഇപ്പോൾ AC ആയാലും AC3 ആയാലും അതിന് വീണ്ടും റീഎൻകോഡിങ് നടക്കുമ്പോൾ ക്വാളിറ്റി ലോസ് വരും. അപ്പോൾ ഓട്ടോ പാസ് ത്രൂ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഓഡിയോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം.
സ്റ്റാർട്ട് ആൻഡ് കോഡ്. ഇത് അത്യാവശ്യം ടൈം പിടിക്കുന്ന പ്രോസസ്സാണ്. വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിനെ സംബന്ധിച്ച് എന്ത് ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, നമ്മുടെ ഫയൽ എക്സ്പോർട്ട് റെഡി. ഇനി നമുക്കിത് ഫോണിലേക്ക് കോപ്പി ചെയ്യാം. നിങ്ങളൊരു പക്ഷേ വാട്സാപ്പ് വെബ് വഴി സെൻഡ് ചെയ്താൽ ക്വാളിറ്റി ലോസ് ഇല്ലാണ്ട് കിട്ടുന്നത് പറയുന്നുണ്ട് എന്തോ. എനിക്കത് ചെക്ക് ചെയ്തിട്ട് വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഫോണിലേക്ക് കോപ്പി ചെയ്ത് ഡയറക്റ്റ് സ്റ്റാറ്റസ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ വാട്സാപ്പ് തുറന്ന് സ്റ്റാറ്റസ് ഇടാൻ പോകും. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഔട്ട് എടുത്ത വീഡിയോ. നമുക്ക് 12 MB. അപ്പോൾ ഞാൻ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ 11.8 MB. ആ റൗണ്ട് ചെയ്ത് 12 MB കാണിക്കുന്നുണ്ട്. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇത് അങ്ങോലെ ഫുൾ റെസൊല്യൂഷനായി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇത് സെൻഡ് കൊടുക്കാം. മിക്കവാറും ഈ പ്രശ്നം വരുന്നത് ഈ പ്രിവ്യൂ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നതിന് മുമ്പ് കാണിക്കുന്നത് ട്രൂ ക്വാളിറ്റി ആയിരിക്കില്ല. സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും കമ്പ്രഷൻ കഴിഞ്ഞ് എത്ര ക്വാളിറ്റിയിൽ വരുന്നു എന്ന് കാണാം. അപ്പോൾ അത് അപ്ലോഡ് ആകുന്ന വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ റെസൊല്യൂഷനിൽ ഫോണിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം. ഫുൾ HD 60 FPS വീഡിയോ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നല്ല കണ്ടൻറ് ക്രിയേറ്റേഴ്സായ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.